أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آروغ്യം الله إني أنبره. ابن عباس رضي الله عنه نبي صلى الله عليه وسلم فرينه نعمتان معبوب كثيرا من الناس الصحة والفراغ. രണ്ട് അനുഗ്രഹങ്ങൾ, അവയിൽ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആരോഗ്യവും ഒഴിവ് സമയമാകുന്നു അവ. അള്ളാഹു നമുക്ക് തന്ന അപാരമായ അനുഗ്രഹമാണ് ആരോഗ്യം. ആരോഗ്യമുള്ള സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുക, സമയം പാഴാക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യവും ഒഴിവ് സമയം പിശാചിന്റെ വഴിയിൽ ഉപയോഗിക്കരുത്. ആധുനിക കാലത്ത് മനുഷ്യർ വെറും കളിതമാശകൾ മാത്രമായി നടക്കുന്നു. നമ്മൾ നന്മകൾ ധാരാളമായി ചെയ്യുക. സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ അല്ലേ? 6 മണി, നാട്ടിൽ 6 മണിയായി, ഏകദേശം നോമ്പ് അവസാനിക്കാനായിട്ട് പോലും നല്ല ആരോഗ്യത്തോടെ സംസാരിക്കുന്നുണ്ട് അജസിൽ. അപ്പോ അജസിൽ നോമ്പ് നോറ്റിട്ടില്ലേ? നോമ്പുണ്ട്, നോമ്പുണ്ടോ? ഓക്കെ. നോമ്പുള്ള പോലെ ഒന്നും തോന്നില്ല. ഈ ഫുആദ് ആദിലിനെ കണ്ടിട്ട് നോമ്പുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്, റൈഹാനെ കണ്ടിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ നോമ്പിന്റെ അവസാന സമയമാണ്, പിന്നെ ഇന്ന് ക്ലാസ് ഉള്ളത് പെട്ടെന്നാണ് ഔട്ട് ചെയ്തത്. എല്ലാ ദിവസവും ഈ ഒരു സമയം 6 to എത്ര മണിക്കാ മാരിബാങ് കൊടുക്ക അവിടെ? 6:30 നമുക്ക് നിർത്താം. 6:30 ഈ ഒരു സെഷൻ ഉണ്ടാവുക. അപ്പൊ ഇൻഷാല്ലാ എല്ലാ ദിവസവും 6 to 6:30 ഈ ഒരു ക്ലാസ്സിൽ വരാൻ എല്ലാവരും ശ്രമിക്കാം. ഇൻഷാല്ലാ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അഴുതു ബില്ലാഹി മിന ശൈത്വാനി റജീം. എല്ലാവരും ഒന്ന് അഴുതു ബില്ലാഹി മിന ശൈത്വാനി റജീം എന്ന് പറഞ്ഞ് ഇബ്ലീസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇബ്ലീസ് ഉണ്ടാവില്ല എന്നാണ്, എന്നാലും ഇബ്ലീസ് പോവാം. ഇബ്ലീസിന്റെ പോവ മാത്രല്ല, നിങ്ങൾ അഴുതു പറയുമ്പോൾ നിങ്ങളുടെ കൈയൊക്കെ ഫ്രീ ആയി, നമ്മൾ പറയാറുണ്ട് സാധാരണ കീബോർഡിലും മൗസിലും ഒന്നും കൈ വെക്കാതെ, ടാബിലും ഫോണിലേക്കും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, കയ്യിൽ വേറൊരു ഒരു ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. അപ്പം ഫ്രീ മൈൻഡും നിങ്ങൾ ഇവിടെ വേണം, നിങ്ങളുടെ മൈൻഡ് ഇവിടെ വേണം. നിങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നാ പോരാ. ഓക്കെ. ചിലരിപ്പോ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന വീഡിയോ നോക്കുന്നിട്ട് ആ മലകളെ പറ്റി തിങ്ക് ചെയ്യും, പിന്നെ ടൂറ് പോയ മലകളെ പറ്റി അങ്ങനെ 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 കാട് കയറി ചിന്തിച്ച് പോവാണ് ചെയ്യാം. അതിന് പകരം ഒരു ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ. അതിനാണ് എല്ലാവരും അഴൂസു ബില്ലാഹി മിന ഷൈത്വാനി റജീം എന്ന് പറയാം. ഇബ്ലീസ് 2 types ഉണ്ട്, ആർക്കെങ്കിലും അറിയോ? ഇബ്ലീസ് 2 types ആണ്, 2 types. ആരാ പറയാ? ആയത്ത് പറയാമോ? മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്റെ രൂപത്തിൽ ഇബ്ലീസ് വരും. മനുഷ്യന്റെ രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയായിട്ട് വരും, നിങ്ങളുടെ ഉപ്പയായിട്ട് വരും, നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ, നൈബേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇബ്ലീസ് വരും. അതെങ്ങനെയാ അവര് വരിക? അതെങ്ങനെയാ അവര് വരിക? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങളുടെ പേരൻസ് ഇബ്ലീസ് ആവുമോ? നമ്മുടെ നാട്ടില് പറയലുണ്ട്, നാട്ടില് ചിലപ്പോ നീയൊന്നും അങ്ങോട്ട് പോയാൽ ഇബ്ലീസ് ആവാതെ, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും പറയുന്ന, നീയൊന്നും അങ്ങോട്ട് പോയാൽ ഇബ്ലീസ് ആവാതെ? അപ്പോ അതെന്താണ് ആ വർത്തമാനം? ഇബ്ലീസ് എന്നുള്ളത് മനുഷ്യനായിട്ടും വരും. ഓക്കെ. ഇബ്ലീസ് മനുഷ്യനായിട്ട് വരും, ഉമ്മ ഇബ്ലീസ് ആവും. ഇപ്പൊ റെയ്ഹാന് ഇന്ന് നോമ്പ് നോറ്റി, നോമ്പ് നോറ്റില്ലേ? എന്റെ ഫേസ് മേലെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നീസ് ആയമൻ അല്ലേ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോമ്പ് ഞാൻ നോമ്പുകാരനാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ.
അപ്പോ ഈ നോമ്പ് നോറ്റ ആള് നാളെ ഉമ്മക്ക് തോന്നാണ് ഇവന് ടയേർഡ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ നാളെ നോമ്പ് ഓർക്കണ്ട, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നോമ്പ് ഓർപ്പിക്കും, പാവല്ലേ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ ഉമ്മ വിചാരിക്കുകയാണ്. പക്ഷേ റെയ്ഹാൻ ആവട്ടെ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ട് എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും കുട്ടികൾ അടക്കം 30 നോമ്പ് നോൽക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ നോൽക്കാതിരിക്കുന്നത് എന്ന് അവന് തിങ്ക് ചെയ്യാണ്. ഓക്കെ, അവൻ എന്ത് റിസ്ക് എടുത്ത് 30 നോമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആര് വിചാരിച്ചത്? ആര് വിചാരിച്ചത്? റെയ്ഹാൻ വിചാരിച്ചത്. പക്ഷെ ഉമ്മ വിചാരിക്കണ എന്താണ്, പാവം എന്റെ കുട്ടി മെലിഞ്ഞു പോവും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവനൊന്നും തിന്നൂല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്താഴത്തിന് എണീറ്റ് നന്നായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കൂല, അതുകൊണ്ട് അവനെ ഇന്ന് നോൽക്കണ്ടെന്ന് വിചാരിക്കും അല്ലെ. ഇന്നൊരു കുട്ടീനെ അതുപോലെ ഉമ്മ എന്ത് ചെയ്ത് നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞു, അവൻ എന്ത് ചെയ്തതെന്ന് അറിയോ? അവൻ എന്താ ചെയ്തത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നാം നോമ്പ് തന്നെ ഒരു കുട്ടീനോട് നോമ്പ് നോൽക്കണ്ടെന്ന് പറഞ്ഞു, ഉമ്മ സുബൈക്ക് വിളിച്ചില്ല, അവൻ എന്താ ചെയ്തതെന്ന് അറിയോ? അവൻ എണീറ്റ് അവിടെ നീയത്തങ്ങ് വെച്ച്, അവനെണീറ്റോടെ നീയത്തെ ഒരു വെള്ളം പോലും കുടിക്കാം, ആ നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. അതാ ഇതുവരെ അവൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ. ഓക്കെ, അപ്പൊ 30 നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. ചെറിയ കുട്ടികൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡിലൊക്കെ ഉള്ള കുട്ടികൾ വരെ ഒരു കുഴപ്പമില്ലാതെ, വെരി എന്താ പറയാ, ഒരു ക്ഷീണം പോലും ഇല്ലാതെ അവർ കറക്റ്റ് ആയിട്ട് നോമ്പ് നോൽക്കും. ഓക്കെ, ഇൻഷാല്ലാ. അങ്ങനെ നോമ്പ് നോൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യാനുള്ളത്? നോമ്പ് കറക്റ്റ് ആയിട്ട് 30 നോൽക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നോമ്പ് 30 നോൽക്കാൻ രാവിലെ അത്താഴം കഴിക്കുന്നത് നല്ലതാണ് അല്ലേ? ശരിയല്ലേ? രാവിലെ അത്താഴം കഴിക്കുന്നത് നല്ലതാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ നോമ്പ് നോറ്റാൽ എന്താ സംഭവിക്കുക? ഇതൊന്നും വലിയ ആനക്കാര്യൊന്നുമല്ല, സിമ്പിളായ കാര്യമാണ്. ആർക്കും മറുപടി പറയാം? വിശക്കും ടയർഡാവും, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ. ഓക്കെ, രാവിലെ ഭക്ഷണം കഴിക്കുക, പ്രത്യേകിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത്, 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം രാവിലെ, അപ്പോ അത് നല്ലതാണ്. ഓക്കെ, പിന്നെ ചില ആളുകളൊക്കെ നോമ്പൊലിക്ക രാത്രി തന്നെയാണ്, എന്നുവെച്ചാല് ഖിയാമുല്ലൈലിനെ അവർ എണീറ്റിട്ട് രാത്രി 12 മണിക്ക് എണീക്കും. അതാണ് ശരിക്കുള്ള ഒറിജിനൽ നിസ്കാരം. റമദാനിൽ വേണ്ട നിസ്കാരം ഖിയാമുല്ലൈലാണ്, 12 മണിക്ക് ശേഷം അവർ നിസ്കരിക്കും. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരെന്ത് ചെയ്യും? പിന്നെ അവര് പിന്നെ സുബൈക്കുമ്പോ ഒന്നും കഴിക്കൊന്നുമില്ല, പിന്നെ അവര് മൈരുവിനേഷാണ് കഴിക്കുക. ഓക്കെ, അപ്പോ ഇൻഷാല്ല 30 നോമ്പ് നോൽക്കണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ ക്യാമറയിൽ കൈ കാണിച്ച് 30 നോമ്പ് നോൽക്കണം എന്ന് ഇൻഷാല്ല എല്ലാവരുടെയും തീരുമാനം. അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ. അതിന് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, പിന്നെ രാത്രി ഉറക്കൊഴിയുന്നുണ്ടല്ലോ, തറാവീഹ് ഇന്നലെ മുഴുവനായിട്ട് നിസ്കരിച്ചവർ ബൈബുക്ക് മുഴുവൻ തറാവീഹും മുഴുവനും നമസ്കരിച്ചവർ, മാഷാല്ല, ഇവിടെ വന്നവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണല്ലോ. ഈ മാസത്തെ 30 ദിവസത്തെ തറാവീഹും ഏകദേശം ഒരു 1 അവർ ആണ് നമുക്ക് നിൽക്കേണ്ടി വരിക. അതിന്റെ ഇടയിൽ നിൽക്കല്ല, നമ്മൾ അതിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെ ഇടയ്ക്ക് വിശ്രമിച്ചുകൊണ്ടുള്ള നിസ്കാരം എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്, അത് ഒരു 2.5 ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, ഈ തഹിയാത്ത് ഇരിക്കുന്നുണ്ട്, പിന്നെ ഇരുന്നിട്ട് പിന്നെ എണീറ്റ് പിന്നെ ഉണ്ടോ. അപ്പോൾ എന്നാലും 1 അവർ നിന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ റമദാനിലെ മുഴുവൻ ദിവസങ്ങളിലെയും തറാവീഹ് നമസ്കാരം കംപ്ലീറ്റും ചെയ്യും ഇൻഷാല്ലാ എന്ന് ആരൊക്കെയാണ് പറയുന്നത്? ആയിഷ, അജ്സല്, ഇദ, റെയ്ഹാന്, നാഫില്, ഇബ്രാഹിം, ഫർഹാനോ, നീ തറാവി നിസ്കരിക്കാൻ പോയ ഇന്നലെ? വെറുതെ കൈ പൊക്കാണ്, എല്ലാവരും പൊക്കുന്നത് കണ്ടിട്ട്. ഐമനെ, ഇന്നലെ തറാവി നിസ്കരിക്കാൻ പോയാ? ആ പോയി. എവിടെ പോയത്? നിമീഷ് പള്ളിയില്. നീ പറഞ്ഞോ, പിന്നെ നിന്റെ ഉപ്പാനോട് പറഞ്ഞോ മിഷാരി റാഷിദ് അല്ല ഫാസിയുടെ പള്ളിയിൽ ഒരു ദിവസം തറാവി നിസ്കരിക്കാൻ പോകണം, ആ ഖിറാഅത്ത് കേൾക്കണം, അങ്ങനെ ഒരു ദിവസം അവിടെ പോട്ടാ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് ഇനിയുള്ളത് 23 മിനിറ്റ് ആണ്. 23 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ദുആ ചെയ്തിട്ട് ഈ സെഷൻ എൻഡ് ചെയ്യും. ഓക്കെ, തുടങ്ങാണ്. قال الله تعالى في القرآن الكريم كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون
കേട്ടിട്ടുണ്ടാവും. ഇത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. നോമ്പായി കഴിഞ്ഞ ഉടനെ സിയാം സൗം നോമ്പ് നമുക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുമ്പുള്ള സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും അതിനു മുമ്പുള്ള സമൂഹങ്ങൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. അത് അതിൻ്റെ വേ ഓഫ് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആ നോമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മുമ്പ് ഉള്ള സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കൊക്കെ നോമ്പ് ഫർളാക്കിയിട്ടുള്ള പോലെ നമുക്കും നോമ്പ് ഫർളാണ്. ഓക്കെ, എന്തിനാണ് നോമ്പ്? ആ ആയത്തിൽ തന്നെ എൻഡ് ചെയ്ത് പറയുന്നുണ്ട്. എന്തിനാ നോമ്പ് വിൽക്കുന്നത്? മാരിവിന് നന്നായിട്ട് ഫുഡ് കഴിക്കാനാണോ? എന്തിനാണ് നോമ്പ് നിൽക്കുന്നത്? ആരെങ്കിലും പറഞ്ഞേ. ആ റൈഹാന. പാവങ്ങൾ ഭക്ഷണമൊന്നും കിട്ടാത്തവർക്കൊക്കെ അതല്ല, അത് നോർമലി ചില വയലിലും ക്ലാസ്സിലൊക്കെ അങ്ങനെ പറയലുണ്ട്. അത് ശരിയല്ല കേട്ടോ, അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ ആരെയും ക്ലാസ് എടുക്കാണെ പറയാം അതിനൊന്നും അല്ല സാറേ നോമ്പ് എന്ന് തിരിച്ച് പറയണോ? ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പാവപ്പെട്ട ആളുകളുടെ വിശപ്പ് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ നോമ്പ്, വിശപ്പ് പട്ടിണി കിടക്കുന്ന ജനകോടികളുടെ വിശപ്പ് മനസ്സിലാക്കാനാണ് നമ്മൾ നോമ്പ് വിൽക്കണമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയണം അതൊന്നും അല്ല, അങ്ങനൊന്നുമല്ല ഖുർആനിൽ പറഞ്ഞത്. ഈ ഞാനിപ്പോ ഓതിയ ആയത്തിൽ അതിന്റെ ആൻസർ ഉണ്ട്. ഞാൻ ഒരു വട്ടം കൂടെ ഓതാം. كتب عليكم الصيام كما كتب على الذين من قبلكم. മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്ക് നോമ്പുണ്ട്. എന്തിനാണ്? ലഅല്ലകും തഖ്വ ഉണ്ടാവാൻ. തഖ്വ. അപ്പൊ നമുക്ക് വീണ്ടും വെരി ഈസി ആയിട്ട് വരാം. തഖ്വ എന്നുള്ള വേർഡ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുണ്ടാവാൻ സാധ്യതയല്ല. മുത്തഖി തഖ്വ എന്നൊന്നും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ തഖ്വ ഉണ്ടാവാനാണ്. അപ്പോ നോമ്പ് എന്തിനാണ്? വിശപ്പ് സഹിക്കാനാ? അല്ല. നന്നായിട്ട് ഫുഡ് കഴിക്കാനാ? അല്ല. കുറെ ഖിയാമുല്ലൈൽ നിസ്കരിക്കാനാ? അല്ല. നോമ്പ് റമദാനിനെ അള്ളാഹു നമുക്ക് ഉണ്ടാക്കിയത് തഖ്വ ഉണ്ടാവാനാണ്. വീട്ടിൽ വണ്ടിയുള്ളവരൊക്കെ കൈപ്പൊക്ക്, ഏതെങ്കിലും ഒരു വണ്ടിയുള്ളവർ, ബൈക്കോ കാറോ. ഓക്കെ, ബൈക്കുള്ളവരൊക്കെ കൈവക്ക് വീട്ടില്, സ്കൂട്ടിയോ ബൈക്കോ രണ്ട് ടയറുള്ള വണ്ടി. ഓക്കെ ഓക്കെ, ഡൗൺ. കഴിഞ്ഞ റമദാനിലല്ലേ നമ്മുടെ അദ്നാൻ മരിച്ചത്? അല്ലേ അല്ലേ, ബൈക്ക് പറഞ്ഞപ്പോ അദ്നാൻ ഓർമ്മയായി. കഴിഞ്ഞ റമദാനിലല്ലേ അദ്നാൻ മരിച്ചത്? ആർക്ക് ഓർമ്മയില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല. അദ്നാൻ ഇപ്പൊ ഖബറിൽ എങ്ങനെ ഉണ്ടാവും? ഖബറിൽ ഇപ്പൊ അദ്നാന്റെ ഖബർ മാന്തി നോക്കിക്കഴിഞ്ഞാൽ അദ്നാന് കാണാൻ കഴിയുമോ? എന്താ അവിടെ ഉണ്ടാവുക? വൺ ഇയർ ആയി, കഴിഞ്ഞ റമദാനിലാണ് അദ്നാൻ മരണപ്പെട്ട്. അദ്നാൻ ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും കഴിഞ്ഞ റമദാനിൽ ഇവിടെ ക്ലാസ്സിൽ ആരാ ആർക്ക് ഓർമ്മ ഉള്ളത്? ആർക്ക് എനിക്ക് ഓർമ്മ ഉണ്ടോ? എന്താ ഓർമ്മ ഉള്ളത്? പാട്ട് ഓർമ്മ ഉണ്ടോ? അദ്നാൻ പാടുന്ന പാട്ട്, അദ്നാൻ പാടിയ പാട്ട് ഓർമ്മ ഉണ്ടോ? നടക്കുമ്പോൾ ആ ഒരു പാട്ട് അല്ലേ. എന്താ? നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് ഒരു പാട്ട് പാടും അല്ലെ. അവന് സ്ഥിരമായിട്ട് പാടുന്ന മരണത്തെ പറ്റി പാട്ടൊക്കെ പാടി അവനും മരിച്ചു പോയി. ഓക്കെ, അപ്പോ അതിനാനിപ്പോ അവിടെ ഉള്ളത്, കഴിഞ്ഞ റമദാനില് പള്ളിയിലേക്ക് പോകുമ്പോഴോ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ അവരെങ്ങോട്ടോ പോയതോ മൂന്ന് പേരുണ്ടായിരുന്നു. മൂന്ന് പേരും മരിച്ചു പോയി എന്നാണ് എന്റെ അറിവ്. ഇല്ല, രണ്ടുപേരും മരിച്ച ഒരാൾ കോമ സ്റ്റേയിൽ ഉണ്ടായിരുന്നു, അല്ലാല്ല, പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോ അവര് മരിക്കാൻ കാരണം എന്താണ്? ബൈക്ക് അടിച്ചിട്ട് അല്ല, അള്ള തീരുമാനിച്ചിട്ടാണ്. അള്ള തീരുമാനിച്ചിട്ടാണ്. നമ്മൾ റീസൺ കാര്യകാരണങ്ങൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യാനേ ഉള്ളു. ബൈക്ക് അള്ള തീരുമാനിച്ചാണ്. ഓക്കെ, അപ്പം മരിക്ക എന്നുള്ളത് പിന്നെ ഹാപ്പി ആണോ നമുക്ക്, സന്തോഷാണോ സങ്കടമാണോ മരിക്കാന്നുള്ളത്? മരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കൈപൊക്ക്. സ്വർഗത്ത് പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ കൈപൊക്ക്. ഇതെങ്ങനെ നടക്കും? മരിക്കാതെ എങ്ങനെ സ്വർഗത്ത് പോകും? മരിക്കാതെ സ്വർഗത്ത് പോകാൻ ഇഷ്ടമുള്ളവർ കൈപൊക്ക്. ഈസാ നബി പോയ പോലെ പോകേണ്ടി വരും. പക്ഷെ ഈസാ നബിക്ക് മാത്രമേ അള്ള കൊടുത്തിട്ടുള്ളൂ, അങ്ങനെ വേറെ ആരെയും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല.
മരിക്കാതെ സ്വർഗത്ത് പോലെ നടക്കില്ല, പക്ഷെ മരിക്കല് നിർബന്ധമാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ റമദാനിലുള്ള അതിനാൻ ഈ റമദാനിലില്ല. ഈ റമദാനിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, അടുത്ത റമദാനിൽ നിങ്ങളുണ്ടാവുന്ന ഉറപ്പുള്ളവരൊക്കെ കൈപൊക്കേ. അങ്ങനെ ഉറപ്പില്ല അല്ലേ. അതെന്താ ഉറപ്പില്ലാത്തത്? അള്ളാഹ്ക്ക് അറിയുള്ളൂ ഏത് ബൈക്ക് ആക്സിഡന്റിലാണ് നമ്മള് മരിക്കാനുള്ളത് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഉള്ള സമയം ഉള്ള റമദാനിനെ അവസാനത്തെ റമദാനായിട്ട് കാണണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ മീറ്റിംഗിൽ ഇരുന്ന അദ്നാന് ഓർത്തിട്ടുണ്ടാവോ അടുത്ത റമദാനില് ഓനുണ്ടാവില്ല? നിങ്ങൾക്ക് ഗസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഗസ് ചെയ്യുന്നുണ്ടോ? എന്നാലും നമ്മളെ മനസ്സിൽ ഒരു 99% ഉള്ളിലുള്ള ബോധ്യം എന്താ, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുന്നല്ലേ. അടുത്ത കൊല്ലം 2024 റമദാൻ മാസം ഇൻഷാല്ലാ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലില്ലേ? 99% ബോധം, 1% അല്ലേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ആ ചിലപ്പോൾ മരിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്നല്ലേ പറയാം. പക്ഷെ അതിനാൻ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ്, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ്, പക്ഷെ അതിനാൻ്റെ അവധി അള്ള തീരുമാനിച്ചു, ആക്സിഡന്റിൽ പെട്ടു, മരണപ്പെട്ടു. അപ്പൊ റമദാൻ അവസാനത്തെ റമദാൻ ആയിരുന്നു അതിനാൻ്റെ കഴിഞ്ഞ റമദാൻ, അതിനെ മുഴുവൻ കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോൾ ഇത് എൻ്റെ അവസാനത്തെ റമദാനാണ് എന്ന് വിചാരിച്ചിട്ട് വേണം. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ആളുകൾ മരിച്ചു വീഴുന്ന വീഡിയോ കണ്ടവർ കൈപോക്ക്, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ മരിച്ചു വീഴുന്ന ഡെഡ് ആവുന്ന വീഡിയോ കണ്ടവർ, ഓക്കെ ഗുഡ്. നിങ്ങൾ ഇത്രയും പേര് കണ്ടില്ലേ? നമ്മൾ നിസ്കരിക്കുന്ന ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഏതാ നിസ്കരിച്ചത്? ഞാനിപ്പോ അസർ നിസ്കരിച്ചു. നിങ്ങൾ ഏത്, നിങ്ങൾ നാട്ടിൽ അസർ തന്നെയല്ലേ വരിക? അസർ നിസ്കരിച്ചു. അപ്പൊ നിങ്ങൾ അസർ നിസ്കരിച്ചപ്പോ നിങ്ങൾ സലാം വിട്ടില്ല ലാസ്റ്റ്. അപ്പൊ നിങ്ങൾ ആരെയും വിചാരിച്ചോ, മാരിബിൻ ഉണ്ടാവുന്നു. ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് വിചാരിച്ചിട്ട് ഓരോ വക്ത നിസ്കാരം നിസ്കരിക്കണമെന്നാണ്. തഖ്വ ഉണ്ടാവാനും നല്ലത് അതാണ്, അവസാന നിസ്കാരം. ഇനി അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവൂല, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനാൻ ഓർത്തത് എന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്നുള്ള ഒരു മനസ്സ് എപ്പോഴും നമ്മുടെ, നമുക്ക് ഒരുപാട് റമദാനൊന്നും ഇല്ല. ആകെ എത്ര റമദാൻ ഉണ്ടാവും ഒരു ഒരു മുസ്ലിം ലൈഫില്? ഒരു മുസ്ലിം ജീവിതത്തിൽ എത്ര റമദാൻ കിട്ടും നമുക്ക് മാക്സിമം? പറ പറ പറ. എത്ര റമദാൻ കിട്ടും നമുക്ക്? ഇന്നലെ ഞാൻ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പള്ളിയില് ഷെയ്ഖ് പ്രാർത്ഥി, പിന്നെ ഫസ്റ്റ് റമദാനിൽ തന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. തറാവീത്തറിന്റെ സമയത്ത് ദുആ ചെയ്തിരുന്നു. അപ്പൊ ആ ദുആയില് ഷെയ്ഖ് ഞങ്ങളുടെ റമദാനിലേക്ക് പ്രവേശിച്ചതിന് ശുക്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്ത് കരയായിരുന്നു. അപ്പൊ എന്ന് വെച്ചാ ഒരാളുടെ ജീവിതത്തില് ഒരു റമദാന് വരിക എന്ന് പറഞ്ഞാല് വെരി ഇമ്പോർട്ടന്റ് ആയ സംഗതി. അപ്പൊ നിങ്ങളുടെ വയസ്സ് ഇത്ര 10 വയസ്സല്ലേ, 10 വയസ്സ് 15 വയസ്സിന്റെ ഇടയിലുള്ള പ്രായത്തിലുള്ള റമദാനൊക്കെ നിങ്ങള് ആ ഒരു കുട്ടിക്കളിയായിരിക്കും മൊത്തത്തില് അല്ലേ. ഒരു ആ റമദാൻ ഒന്നും അത്ര ഒന്നും 100% യൂസ് ചെയ്യാനൊന്നും നിങ്ങൾ പറ്റില്ല. എന്നാലാവട്ടെ, കുറച്ച് കഴിഞ്ഞ് അവസാന കാലം കടുപ്പിലാവുന്നതും പറ്റില്ല. ഒരു 10-30 റമദാനാണ് ഒരു മനുഷ്യന് ആക്റ്റീവായിട്ട് കിട്ടുക, ജോലിയും ഇതൊക്കെ കഴിഞ്ഞ്, പിന്നെ ജോലിയും തിരക്കൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള റമദാന് കിട്ടുക അത്രയും ഉണ്ടാവുള്ളൂ. ഒരു 40 റമദാൻ കിട്ടുക, 40 വർഷം, 40 റമദാൻ. അപ്പൊ ഈ റമദാൻ മാസം നമുക്ക് എന്തിനാണ് അള്ളാഹു തന്നത്? ആരാ ആൻസർ പറയാ? അറിയാന് പറഞ്ഞേ. അതാ തുടങ്ങിയല്ലോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണില്ല. നീ ലേറ്റായ വന്നേ? അതാണ് ഞാനിപ്പോ ആ ടോപ്പിക് കൂടെ പറഞ്ഞ്, ലേറ്റായി വന്നോണ്ടാണ്. നമുക്ക് ഇനി 14 മിനിറ്റേ ഉള്ളൂ. നോക്കൂ, റമദാൻ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾ ഇനി എവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും ആര് ചോദിച്ചാലും പറയേണ്ട ഒരൊറ്റ ആൻസർ ഉള്ളൂ, ഖുർആന്റെ ആൻസർ ആവണം. കുതിബ അലൈക്കും സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും ഫറ തത്തഖൂൻ. തഖ്‌വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് റമദാൻ. ഓക്കെ, അപ്പൊ ഇനി എന്താ തഖ്‌വ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? തഖ്‌വ എന്താന്ന് അറിയുന്നവരൊക്കെ കൈപൊക്ക്. തഖ്‌വ കാണാൻ പറ്റുമോ? നിങ്ങളിപ്പോ എന്നെ കാണുന്ന പോലെ ഞാൻ നിങ്ങളെ കാണുന്ന പോലെ തഖ്‌വ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ ഇല്ലേ? എന്താണ് തഖ്‌വ? നാളെ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു അറിയണ്ടെന്നുള്ള പേടി. പേടിയാണ് തഖ്‌വ, ഫിയർ.
നീ സ്കൂളിലെ പ്രിൻസിപ്പളിനെ പേടിച്ചാൽ അതിന് തക്കുവ എന്ന് പറയാം. പേടി. റസൂലുള്ളാഹി അലൈഹി സ്വലമ ഇങ്ങനെ ഒരു വിരലെടുത്തു, എന്നിട്ട് അത് നെഞ്ചിലേക്ക് ചൂണ്ടി, എന്നിട്ട് പറഞ്ഞു അത്തക്കുവ ഹാഉന, ഇവിടെയാണ് തക്കുവ. എന്താ അതെന്താ അങ്ങനെ പറഞ്ഞത്? അവന് മുഹമ്മദ് മുനീർ നെഞ്ചിലേക്ക് നോക്കണം, ഇവിടെ തക്കുവ ഉണ്ടോ? അതെ. എന്താണ് ഈ തക്കുവ? തക്കുവ നെഞ്ചിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. എന്താണ് തക്കുവ? അതാണ് ഇന്ന് നമുക്ക് അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. തീരൂല, ഇന്നത്തെ തീരുന്ന വിഷയമല്ല. തക്കുവ ഉണ്ടാവാനാണ് പിന്നെ റമദാൻ. നിങ്ങളെ വീട്ടിൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനാൻ ആലോചിച്ചു, റമദാൻ ആലോചിച്ചു, അങ്ങനെ പോയതാണ്. നിങ്ങളുടെ വീട്ടിലെ വണ്ടി നിങ്ങൾ കഴുകാറുണ്ടോ? വാഷ് ചെയ്യാറുണ്ടോ? അതിൽ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴുകും. വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി ജീവിതത്തിൽ കഴുകിയവര്, ഒന്ന് തുടച്ചവരൊന്ന് കൈപൊക്ക് വൃത്തിയാക്കിയവർ, അത്തഹൂർ ശത്രുൽ ഈമാൻ, വൃത്തി ഉണ്ടാവണം എന്നാണ് അല്ലെ, വിശ്വാസത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങള് ഈ കാറ് പിന്നെ വാഷ് ചെയ്യുന്ന പിന്നെ എന്താ പറയാ സെന്ററുകളിൽ, സർവീസ് സെന്ററുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓട്ടോമാറ്റിക് വാഷിന്റെ കാറിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കാറ് മുഴുവൻ വാഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് പുറത്തേക്ക് ഇറക്കും. ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അത് ഫുള്ളി ഓട്ടോമാറ്റിക്. എനിക്കൊരു ദിവസം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് ആ കാറിൽ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാറ് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റി, എന്തൊക്കെയോ സ്പ്രേ വരുന്ന, വെള്ളം വരുന്ന, എന്തൊക്കെയോ ചെയ്ത് നമ്മളെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കാറ് ക്ലീനാണ്, ഓട്ടോ വാഷാണ്, മുഴുവനാണ്, കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ്, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് റമദാൻ. കഴിഞ്ഞ 11 മാസത്തെ നമ്മുടെ മേലുള്ള മൊത്തം ചളികളും ഒന്ന് ക്ലീൻ ആക്കുന്ന, ശരീരത്തിന്റെ പുറത്തുള്ളത് നമുക്ക് സോപ്പിട്ട് ക്ലീൻ ആക്കാം അല്ലേ, ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചളികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു പ്രോസസ്സും കൂടെയാണ് റമദാൻ. ഇനി നമുക്ക് തഖ്വയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. തഖ്വയെ പറ്റി പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ട്, എന്താണ് തഖ്വനെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണടച്ച് നോക്കിയേ, കണ്ണടച്ച എന്താ കാണുക? സിമ്പിളായ ചോദ്യങ്ങളാണ്. കണ്ണടച്ച എന്താ കാണുക? ആർക്കും ആൻസർ പറയാനില്ലേ. കണ്ണടച്ചാൽ എന്താണ് കാണുക? ഇരുട്ട് അല്ലെ, ബ്ലാക്ക് അല്ലെ. ബ്ലാക്ക് കണ്ണടച്ച ബ്ലാക്ക്. ഒന്നുകൂടെ കണ്ണടച്ചാലോ, കണ്ണടച്ചതിന്റെ മേലെ ഒന്നുകൂടെ മുറുക്കി അടച്ചാലോ, വീട്ടത് നല്ല ഡാർക്ക് ആവും, ഒന്നും കാണില്ല. ശരിക്കും നോർമലി നമ്മൾ കണ്ണടിച്ച് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് നമ്മുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ ഒരു ലെയർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നന്നായിട്ട് ഇറുക്കി പിടിച്ചിട്ട് ചെയ്താലും ഒരു പക്ഷെ അത് കാണാൻ പറ്റില്ല. അപ്പം കംപ്ലീറ്റ് ഡാർക്ക്നെസ് ഉള്ള ഒരു ഒരു സ്ഥലത്തൂടെ നിങ്ങൾ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു, വിചാരിച്ചോ? ആ സ്ഥലം ഒരു കാടാണ്, ഒരു ഫോറസ്റ്റാണ്, ലോക്കൽ ഫോറസ്റ്റ് ഒന്നുമല്ല, ഹൈറേഞ്ച് ഏരിയ അല്ലേ. കാട്, മൃഗങ്ങള്, ലയൺ, എന്താ കടുവയോ കാട്ടുപോത്തോ കാട്ടുപന്നിയോ എല്ലാ സാധനങ്ങളും, പാമ്പ്, കോബ്ര, എല്ലാ സാധനങ്ങളും ഉള്ള വിജനമായ ഒരു കാട്ടിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാന്ന് ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓരോ സ്റ്റെപ്പും വെക്കുമ്പോ ചിലപ്പോ കാട് എന്ന് പറഞ്ഞാല് നമ്മുടെ ടൈൽസ് ഇട്ട പോലെ സ്ട്രൈറ്റ് അല്ലല്ലോ, ഒരു കല്ലായിരിക്കും, ചിലപ്പോ അടുത്ത ഡിപ്പായിരിക്കും, താഴോട്ടുള്ള കുഴിയായിരിക്കും, എന്തു ആവാം. ഓരോ സ്റ്റെപ്പും വെക്കുമ്പോ എന്ത് ചെയ്യണം? കണ്ണൊന്നും കാണുന്നില്ല, ഒരു ലൈറ്റ് പോലും, ഒരു മിന്നാമിന്നി വെട്ടം പോലും ഇല്ല അല്ലേ. അതിന്റെ ഇടയ്ക്ക് കമ്പുണ്ടാവും, മുള്ളുണ്ടാവും, മുള്ളിച്ചെടി ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ഒരാള് നടന്നു പോകുമ്പോ, ഇനി നമുക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട്, എന്നാലേ നമ്മൾ റോഡിൽ എത്തുള്ളൂ, അങ്ങനെ നടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു പറയണ, അപ്പൊ എത്രത്തോളം നമ്മള് ഓരോ കാല് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ കുഴിയിലേക്കാണോ, അല്ലെ പാമ്പിന്റെ തലയിലാണോ ചോട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ളത് വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ. ഇതിനെയാണ് ഇക്വലൈസ് ചെയ്തിട്ട് ഇതേ കാര്യത്തിന് തഖ്വയുമായിട്ട് കണക്ട് ചെയ്യാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാല് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ അതിന് ആൻസർ പറയാൻ പറ്റില്ല, ഒറ്റ വാക്കിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല, റൈറ്റ്? എന്നാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാം.
ഒരു തഖ്‌വയുടെ എക്സാമ്പിൾ പറഞ്ഞേ. ഒരു തഖ്‌വയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞേ. ബൈത്തുൽ മാൽ എന്ന് കേട്ടണോ നിങ്ങള്? ആരും കേട്ടില്ല. ബൈത്തുൽ മാൽ ആരും കേട്ടില്ല. സക്കാത്ത് എന്ന് കേട്ടണോ? ആ, സക്കാത്ത് വിഹിതമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഡേറ്റ്സ് പറയാം. ഡേറ്റ്സിന്റെ ഒരു വലിയ തോട്ടുണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ സക്കാത്ത് കൊടുക്കല്, ഡേറ്റ്സ് തന്നെ സക്കാത്തായിട്ട് കൊടുക്കും. അപ്പൊ സക്കാത്തായിട്ട് കൊടുത്തിട്ടുള്ള ഡേറ്റ്സ് ഇങ്ങനെ ഒരു മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ മകൻ അവിടെ വന്നിട്ട് ഒരു ഒരു ഈത്തപ്പ എടുത്തിട്ട് അവിടുന്ന്, ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികൾക്ക് എന്ത് സക്കാത്ത്, എന്ത് അവരും കാണുന്നിടത്ത് മിഠായി മുമ്പിൽ കണ്ടാതെടുത്ത് പൊളിച്ചു തിന്നും, അത് ആരുടെ മിഠായിയാണെന്നോ എന്താണെന്നോ അവർക്ക് അറിയില്ലല്ലോ. അവര് ഈ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഒരു ഈത്തപ്പഴം എടുത്തിട്ട് പൊളിച്ചിട്ട് ഒരു പീസ് വായിലിട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത്. കണ്ട പാടെ അപ്പോഴത്തേക്ക് ഇറക്കി പോയിട്ടുണ്ട്, ഇവിടെ കഴുത്തിൽ ഇവിടെ എത്തിപ്പോയിട്ടുണ്ട്, ഇറങ്ങിയിന്ന് ഒരു ഒരു പീസ്. മറ്റേ പീസ് വേഗമായിട്ട് ആ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വായിലേക്ക് ഇങ്ങനെ വിരലിട്ട് വന്നാണ്, വായിലേക്ക് വിരലിട്ട് അഹ് തുപ്പിക്കള തുപ്പിക്കള, ഹറാമാണ്. എന്താ ഡേറ്റ്സ് ഹറാമാണോ? എന്തുകൊണ്ടാണ് അത് അത് ഹറാമാകുന്നത്? വായ് പറ പറ, ആരാ പറയാ? ആ അഹൻ, എന്തുകൊണ്ടാണ്? സൗണ്ട് ഇല്ല. എന്തുകൊണ്ടാണ്? ചോദിക്കാതെ നിന്നോണ്ടല്ല അത്, ചോദിക്കാതെ നിന്നോണ്ടല്ല. എന്തുകൊണ്ട് അത് ഹറാമാകുന്നത്? അത് സക്കാത്ത് വിഹിതമാണ്. അത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് അർഹരായ ആളുകൾക്കുള്ളതാണ്, അതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ വെച്ചതാണ്. അന്യായമായിട്ട് നമ്മൾ തിന്നുന്ന ഒരു ഡേറ്റ്സിന്റെ ഒരു ചെറിയ പീസ് മതി അല്ലെ, അത് ഹറാമാണ്. അപ്പൊ ഇത് തഖ്‌വയുടെ പാർട്ടാണ്, തഖ്‌വയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് അല്ലെ. ഇന്ന് ചൂടായവർ കൈപൊക്ക്, ദേഷ്യം പിടിച്ചവർ വിശക്കുമ്പോ നല്ല ദേഷ്യം വരും. ഇപ്പൊ നല്ല ദേഷ്യം വരുന്നില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങളെ വേക്കുന്ന ആരെയും തോണ്ടിക്കളിച്ചു നോക്ക്, ഭയങ്കരമായിട്ട് നിങ്ങൾ ചൂടാവും അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇപ്പൊ ചെയ്താൽ ഭയങ്കര നിങ്ങൾക്ക് തീരെ കൺട്രോൾ കിട്ടൂല. എന്താ ദേഷ്യം വരാൻ കാരണം? വിശപ്പ് കൂടുന്നോണ്ടാണ്. വിശപ്പ് കൂടുമ്പോ ദേഷ്യം വരും. നോമ്പ് മുറിയുന്ന കാരണങ്ങൾ എണ്ണി പറഞ്ഞേ. നമ്പർ വൺ, നോമ്പ് മുറിയുന്ന കാരണങ്ങൾ ഒന്ന്, ആ ഭക്ഷണ വസ്തുക്കള്, അത് നമ്മള് ക്ലോസ് ചെയ്ത്, വായ പൂട്ടി, വായന്റെ ഉള്ളൂടെ ഒന്നും അങ്ങോട്ട് കിടക്കണ്ട, അത് നമ്മൾ ക്ലോസ് ചെയ്ത്. ചിലര് ആപ്പിൾ എന്നാ നോമ്പ് പറയും, അത് എന്നാന്ന് അതൊന്നും ഇനി പറയണ്ട. തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണ്ട. ഓക്കെ, തീറ്റ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ നോമ്പ് പറയാം, എല്ലാവർക്കും അറിയാം. അതല്ലാത്ത കാരണങ്ങളാണ് പറയേണ്ടത്. സഫ്വാന, സ്പ്രേ മണത്താലും നോമ്പ് മുറിയാം, പള്ളി പോകാൻ പറ്റില്ലല്ലോ. അപ്പോ മൂക്ക് പിടിച്ചിട്ട് പോണ്ടി വരും പള്ളിക്ക് അല്ലേ? കാരണം ഇവിടെ ഇവരൊക്കെ എന്ത് എന്ത് എന്തുമാത്രം സ്മെല്ലാണ് അടിക്കാന്നറിയോ പള്ളിയിൽ വരുന്നവര്. പിന്നെ സഡൺ ആയിട്ട് ഇമ്മീഡിയറ്റ് ഫെയിലിയർ ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് നോമ്പ് അപ്പൊ തന്നെ കട്ടാവും കളവ് പറഞ്ഞാൽ. അഹന്നിന്റെ റൂമില് അഹന് ഫാൻ ഇട്ട്, ഓക്കെ, എന്നിട്ട് അഹൻ അപ്പുറത്തെ റൂമിൽ പോയി, അപ്പൊ അഫാമ് ഇവിടെ വന്ന്, ഓക്കെ, എന്നിട്ട് അഫാമ അങ്ങോട്ട് പോകുമ്പോ ഉപ്പ പറഞ്ഞു ആ റൂമിൽ ആരാ ഫാൻ ഇട്ട്, അപ്പൊ അഫാം പറഞ്ഞു അത് ഞാനല്ല അഹന്നാണ്. അപ്പൊ അഹന്ന ആ ചീത്തയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഉടനെ പറഞ്ഞ അത് അഫാം തന്നെയാണ് എന്ന് പറഞ്ഞു നോമ്പ് പോയി. ആ ഒരു നിസ്സാരമായ ഒരു കളവ് മതി, നോമ്പ് അപ്പൊ തന്നെ മുറിഞ്ഞു. പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചാളാ. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഈ നോമ്പ് കാലത്ത് ഫുട്ബോൾ കളിക്കും, വൈകുന്നേരമാകുമ്പോ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഗോളായിട്ടില്ലേല് ചില ചില കുട്ടികൾ ഗോളായത് കളവ് പറയും. നമ്മള് കട്ട് പോസ്റ്റ് വെച്ചിട്ട് രണ്ട് കല്ല് ഇങ്ങനെ വെക്കൂലേ, കല്ല് വെച്ചിട്ട് അതില് ഗോളായല്ലേ എന്ന് പറയാൻ ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മള് ചില കുട്ടികളും കളിക്കുന്നവരൊന്നും ഗോളായി കാണുന്നില്ല. അപ്പൊ അടുത്തുള്ള കണ്ടവനൊക്കെ വിളിച്ചു പറയും ഗോൾ എന്ന് പറയും. സത്യം പറഞ്ഞാലേ എന്റെ നോമ്പ് മുറി എന്ന് പറയും. സത്യം പറഞ്ഞോ അല്ലെങ്കിൽ എന്റെ നോമ്പ് മുറി എന്ന് വെച്ചാ എന്താണ്? നോമ്പ് മുറിയും.
പക്ഷേ നോമ്പില്ല, നോമ്പില്ലാതായി, വെറുതെ പട്ടിണി എടുക്കലായി. അന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചൂടായിരുന്നു, വെറുതെ ദാഹം അല്ലേ. കളവ് പറഞ്ഞ നോമ്പ്. പിന്നെ അടുത്തത് ഒരു മിനിറ്റ്. എത്ര മിനിറ്റ് ഉണ്ട് നാട്ടിൽ നിന്ന് ബാങ്ക് കൊടുക്കാന്? നാട്ടിൽ ബാങ്ക് കൊടുക്കാൻ എത്ര മിനിറ്റ് ഉണ്ട്? റൈറ്റ് ടൈം ഇൻ കേരള 34. ഇനി 4 മിനിറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് എൻഡ് ചെയ്യാം. കാരണം അവർക്ക് ഈ നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഉണ്ട്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു പീക്ക് ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ, സൈക്കിള് വേണം പഠിച്ചോനെ, കാറ് വേണം, ടാബ് വേണം, നിങ്ങൾക്ക് എന്താ വേണ്ട ഒക്കെ ചോദിച്ചോ. ഓക്കെ, ഹെൽത്തിന് വേണ്ടിയോ വെൽത്തിന് വേണ്ടിയോ ചെയ്ത തെറ്റുകൾ പൊറുക്കാനോ ഉമ്മാക്ക് വേണ്ടിയോ ഉപ്പാക്ക് വേണ്ടിയോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുക. കാരണം ഇനി 4 മിനിറ്റ് ആണ്, 4 മിനിറ്റ് അല്ല, ഞാൻ ഇവിടുത്തെ ടൈം നോക്കിയതാണ് അല്ലേ. നാട്ടിലുള്ളവർ പറ, അവിടെ ഇനിയിപ്പോ കുറച്ച് സമയമല്ലേ ഉള്ളൂ അല്ലേ, 4 മിനിറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആ അപ്പം ഞാൻ ദുആ ചെയ്ത് എൻഡ് ചെയ്യാൻ പോണം എല്ലാവരും. പിന്നെ ദുആ ചെയ്യുക നേരെ ഇരുന്ന്. അല്ലാഹുമ്മ ഗഫ്റലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന അജർന മിനന്നാർ. അല്ലാഹുമ്മ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربي زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. സലാം അടക്കിയവർക്ക് ലീവ് ചെയ്യാം, നാട്ടിലുള്ളവരൊക്കെ ലീവ് ചെയ്തോളൂ, ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് സലാം അടക്കുക, എന്നിട്ട് ലീവ് ചെയ്തോ കേട്ടോ. ഫാത്തിമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.